ഗൈസ് ഒരാളടിച്ചു. നമുക്ക് ഒന്നും കൂടെ ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വേറെ അവന്മാർ കാണും. ഗൈസ് ഹെവി ഒരാളി വേണ്ട മേടങ്ങ. ഗൈസ് അടുത്ത ഒരാളി ഇവിടെ നിന്ന് പറഞ്ഞ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടിച്ചു അടിച്ചു മോനെ. ഇതിലൊരു മീൻ ഉറപ്പ് ഇത് കിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അവിടെ ഒരു മീൻ കാണും. എന്റെ പൊന്നെ ഓ സൈസ് വരാടി സൈസ്. ഓ അത് കണ്ടായിരുന്നു ഗൈസ് അവിടെ നിന്ന് അടിച്ചാണ്ടോ ചാടി അടിച്ചു. കുഴപ്പമില്ലാത്തൊരു വലിപ്പം അടിച്ചു. യെസ് ഫിഷോൺ 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 വേണ്ട. പുതിയൊരു വീടിലൊക്കെ സ്വാദം. അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് നമ്മളിത് പാടത്ത് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ തൊട്ട് ബാഗിലൊരു ചെറിയൊരു ചാലുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പുഞ്ചപ്പാടം കണ്ടതെ നല്ല മനോഹരമായ പുഞ്ചപ്പാടം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. നമ്മളുടെ അടുത്തേക്ക് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രോഗാണ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ ടൂണ എന്ന് പറയുന്ന ഫ്രോഗാണ് നമ്മളെടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കുഞ്ഞ് ഫ്രോഗ്, ഒരു 10-3 ഗ്രാം കാണത്തുള്ളൂ ഇത്. ഞാൻ ഓർമ്മയില്ല, ഞാൻ പണ്ട് ഇത് റിവ്യൂ ചെയ്തിട്ടുള്ളത്. 3 ഗ്രാം അത്രേ കാണത്തുള്ളൂ. ഇത് ഇതുപോലുള്ള ചാലുകളിലൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഫ്രോഗാണിത്. പിന്നെ നമ്മൾ കിവിയുടെ ഫ്രോഗ് എടുത്തിട്ടുണ്ട് റിയൽ വാരിയറിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ചാലിലൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചെറിയ ടൈപ്പ് വരാലും കാണും, പിന്നെ വലിയ വരാലും കാണും. അപ്പോൾ നമുക്ക് കുറച്ച് വരാലിനെ പൊക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു കുഴിയുണ്ട്, അവിടെയും കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് കാസ്റ്റിങ് ഈ ചാലിലൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓ ഗൈസ് സ്ട്രൈക്ക് 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 ഫിഷ് ഓൺ. അപ്പോൾ ഒരു വരാലെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഈ ചാലിൽ. അപ്പോൾ അവനെ കിട്ടുമോന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. വരാല് ഈ ചാലിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അവനെ അടിച്ചാൽ നല്ലത്. അടിച്ച് ഓ അങ്ങ് അടിച്ചു ഗൈസ്. ഓ പണ്ടാരം കണ്ടില്ല ഗൈസ്, അങ്ങ് ലോങ്ങിൽ നിന്ന് ഒരോരാലടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അടിക്കുമോ എന്നറിയത്തില്ല, അത് നോക്കാം. ഞാൻ പറഞ്ഞ പറഞ്ഞാ ചാലിയിൽ നിന്ന് മീൻ അടിക്കുന്നു കണ്ടല്ലോ, ചാലിയിൽ നിന്ന് ലോങ്ങി നമുക്ക് മീൻ അടിച്ചിരിക്കുന്ന. അപ്പം നമുക്ക് നോക്കാം അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പം ഗൈസ് നമുക്ക് ഈ കാണുന്ന പുഞ്ചയിലൊക്കെ മീനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ കുഴിയിൽ നമുക്ക് എറിഞ്ഞു നോക്കാം. അപ്പം നമുക്ക് മുന്നോട്ട് നടക്കാം. ഓ ഗൈസ് സ്ട്രൈക്ക്.
ഗൈസ് ഒരാൾ അടിച്ചു. ഇപ്പം നമുക്ക് ഫസ്റ്റ് വരാനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാലിന്ന് നമുക്ക് കിട്ടിയ വരാന് വേണ്ടി കിടക്കുന്ന നമ്മുടെ ലൂണയുടെ ഫോണിൽ കിട്ടിയത്. അപ്പം നമുക്കൊന്നും കൂടെ ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വേറെമാർ കാണും. ഗൈസ് ഹെവി വരാലി വേണ്ട മേടങ്ങ് താനോ അടിപൊളി. രണ്ടാമത്തെ വരാലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൂണയുടെ ഫ്രോഗിൽ നമ്മുടെ ലൂണയുടെ ഫ്രോഗ് തകർക്കുക. ഞാൻ പറഞ്ഞില്ലേ ലൂണയുടെ ഫ്രോഗ് ഇറക്കി കഴിഞ്ഞാൽ വരാലിൻ്റെ വരാലി ഇതാ. ഇത് സൈസ് വരാല പെടക്കാതെ മോനെ. ഗൈസ് അടുത്ത വരാലി. ഓ പോയി ഷിറ്റ്. ഓ അടുത്ത വരാലി അങ്ങനെ മിസ്സായി. ഇതാണ്ട ഈ ചാലിന്ന് ഇപ്പം ഗൈസ് അവിടുന്ന് ഒരു ഇമ്പോസിബിൾ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടിച്ച് അടിച്ചു മോനെ. ഓ പോയി വാത്ത സൈസ് വരാലായിരുന്നു. ഷേ ഇതിലൊരു മീൻ ഉറപ്പ്. ഇത് കിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അവിടെ ഒരു മീൻ കാണും. പഴയതുപോലെ നമുക്ക് അടിക്കുന്ന മീനുകളൊക്കെ മിസ്സാവുക. ഒന്നും അങ്ങോട്ട് കയറുന്നില്ല കരക്കോട്ട്. എൻ്റെ പൊന്നെ. ഓ സൈസ് വരാലി സൈസ്. ഓ മാൻ. ഓ വിടക്കം വരാലി. എൻ്റെ അല്ലിയ നമുക്കൊരു സൈസ് വരാനേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. ഒറിജിനൽ നാടൻ വരാലി. ഇതേ ഇവൻ്റെ അടിയാണെങ്കിൽ എൻ്റെ പൊന്നെ രക്ഷയില്ലാത്തടി. അപ്പോൾ നമ്മുടെ രണ്ട് വരാലി ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. മച്ചന്മാരെ അടിപൊളി വരാനേ കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ മൂന്ന് വരാലി നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മൂന്നെണ്ണം മിസ്സായി. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് കണ്ട് കാണും. അപ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാത്ത കുഴപ്പമാണെന്ന് നിങ്ങൾ പറയരുത്. അതെല്ലാം വിട്ടുപോകണമെന്ന് പറയും. ഇമാർ അടിക്കുന്നതല്ല സ്പിന്നറിലിട്ട അതാണ് നമുക്ക് വിട്ടുപോണത്. അപ്പോൾ നമുക്ക് ചൂണ്ടത് അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്യാം. നീ ചാലങ്ങ് വരെ നമുക്ക് കാസ്റ്റ് ചെയ്യാം. കിട്ടുന്നത്ര നമുക്ക് എടുക്കാം. പോകുന്നവന്മാരുടെ ഭാഗ്യം അമ്മമാർക്ക് ജീവിക്കാൻ ഭാഗ്യമുള്ളതുകൊണ്ട് അമ്മ രക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റിക്കും റീലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ലൂണയുടെ ഫ്രോഗിൻ്റെ കോലം കണ്ട അടിച്ച് പരുവാക്കി. ഓ അത് കണ്ടായിരുന്നു ഗൈസ് അവിടെ നിന്ന് അടിച്ചാണ്ടോ ചാടി അടിച്ചു തവളയെ പോലെ. അപ്പം അവനെ കിട്ടുമോ നമുക്ക് നോക്കാം. അവൻ അത്ര വലിയ ഒരാളൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു വലിപ്പം. അടിച്ചു. യെസ് ഫിഷോൺ 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 കണ്ട. അപ്പം അടുത്ത ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദേ കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ അപ്പം നമുക്ക് ടോട്ടൽ മൊത്തം നാല് വരാനേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂന്നെണ്ണം മിസ്സായി. താണ്ട ഒരെണ്ണം ലാസ്റ്റ് കിട്ടിയ വരാല. അപ്പോൾ ഒരുപാട് ചെറിയ വരാലൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ. അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള വരാല. ഓ ഗൈസ് അടിപൊളി സ്ട്രൈക്ക് അതിൻ്റെ ഇടക്ക്.
ഓ ഗൈസ്, അടിപൊളി സ്ട്രൈക്ക്, അടിപൊളി സ്ട്രൈക്ക്, അടിപൊളി സ്ട്രൈക്ക്. തൊട്ടടുത്ത് നീട്ടി അടിച്ചു.